കുറെ മെസ്സേജ് ബെസ്റ്റ് ലാപ്ടോപ്പ് ഏത് ബെസ്റ്റ് ലാപ്ടോപ്പ് ഫോർ ഓഫീസ് ബെസ്റ്റ് ലാപ്ടോപ്പ് ഫോർ കോളേജ് ബെസ്റ്റ് ലാപ്ടോപ്പ് ഫോർ പ്രോഗ്രാമിംഗ് ഇതിനെല്ലാം കൂടി ഒരു ലാപ്ടോപ്പ് കണ്ടുപിടിച്ച് വീഡിയോ ചെയ്യണം ചെയ്തല്ല ചെയ്യാം അപ്പോൾ മെസ്സേജ് അയച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ലാപ്ടോപ്പിൻ്റെ പേരാണ് ലെനോവോ യോഗ സ്ലിം സെമനൈറ്റ് അപ്പോൾ ഈ ലാപ്ടോപ്പ് ആക്ച്വലി നിങ്ങൾ കോളേജിൽ പോകുന്നവരാവട്ടെ നിങ്ങൾ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നവരാവട്ടെ പ്രോഗ്രാമിംഗ് പഠിക്കുന്നവരാവട്ടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ഇപ്പോൾ നിങ്ങൾ മീ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസികളൊക്കെ ഇഷ്ടം പോലെ അതായത് ഇപ്പോൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഡിജിറ്റൽ മാർക്കറ്ററിൻ്റെ തലയിൽ വീഴും അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗപ്രദമാവുന്ന ഒരു ലാപ്ടോപ്പാണ് ഈ ഒരു വീഡിയോ അല്ലെ നോവൈ മൈക്രോസോഫ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം ഈ ഒരു ലാപ്ടോപ്പിലെ എ ഐ എനേബിൾഡ് ആയിട്ടുള്ള ലാപ്ടോപ്പാണ് മറ്റ് ബ്രാൻഡുകൾക്ക് ഒന്നും തന്നെ തരാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഈ ലാപ്ടോപ്പിന് തരാൻ പറ്റും ലൈക്ക് ഞാൻ വെറുതെ പറയണതല്ല ഞാൻ തരാൻ പറ്റും അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളൊരു ലാപ്ടോപ്പ് നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം അതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടും വാച്ച് ദ വീഡിയോ ടിൽ ദി എൻഡ് ലെനോവ എന്ന ബ്രാൻഡിനെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല ലെനോവയ്ക്ക് ഇഷ്ടം പോലെ റേഞ്ച് ഓഫ് ലാപ്ടോപ്പുകളുണ്ട് ലെനോവോ ഐഡിയ പാഡുണ്ട് യോഗയുണ്ട് ഫ്ലെക്സ് ഉണ്ട് ഗെയിമിംഗ് ലാപ്ടോപ്പുകളായിട്ടുള്ള ലീജിയണും എല്ലോ ക്യൂ ഉണ്ട് അതിൽ നിന്ന് ഇടയ്ക്ക് വരുന്ന ഒരു സാധനമാണ് ലെനോവോ യോഗ എന്ന് പറയുന്നത് സോ ലെനോവോ യോഗയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ദയൻ്റെ കയ്യിലിരിക്കുന്നത് ലെനോവോ യോഗ സ്ലിം സെവൻ ഐ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എ ഐ സാധനമാണ് അല്ലെങ്കിൽ എ ഐ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനപ്പുറം എനിക്ക് പറയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ടു ക്യാരി ഈസി ടു യൂസ് ആൻഡ് പവർഫുൾ ലാപ്ടോപ്പ് ആണ് ദൈസാനം ഒരു ലാപ്ടോപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ നിങ്ങൾ പറയും അതിൻ്റെ പ്രോസസ്സർ എന്ന് യെസ് പ്രോസസ്സർ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ആ പ്രൊസസ്സറിൻ്റെ അകത്ത് നടക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല സ്ക്രീന് വേണ്ടേ ഇതിനകത്ത് ഫോർട്ടീൻ ഇഞ്ചിൻ്റെ ഡബ്ല്യു യു എക്സ് ജി എ ഓല ഡിസ്പ്ലേ ആണ് വരുന്നത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പി ത്രീ കളർ ക്യാമറ സപ്പോർട്ടഡ് ആണ് പത്ത് ബിറ്റ് കളർ ഡെപ്ത് ഉണ്ട് അതുപോലെ തന്നെ വൺ സെക്കൻഡ് ആണ് റെസ്പോൺസ് ടൈം ടി യു വി ഹാർഡ്വെയറിന്റെ ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷനും ഡോൾബി വിഷനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനിങ് തന്നെയാണ് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു ലാപ്ടോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അലുമിനിയം ചേസസ് ആണ് ഫോർട്ടീൻ പോയിൻറ്റ് നയൻ ഇഞ്ചിൻ്റെ ഒരു അലുമിനിയം ചേസസിന്റെ പുറത്താണ് ഈ ലാപ്ടോപ്പ് മൊത്തം ബിൽഡ് ചെയ്തിട്ടുള്ളത് ബട്ട് ഇതിന്റെ എഡ്ജ് ലെനോവോ കേവ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് ഇതിനെ കംഫർട്ട് എഡ്ജ് എന്നാണ് ലെനോവ് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ സാധനം നമ്മുടെ കയ്യിൽ പിടിക്കപ്പോൾ ഭയങ്കര സുഖമാണ് ഭയങ്കര സുഖം അങ്ങനെ സുഖം നിങ്ങളിപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗിൻ്റെ അകത്ത് ഒരു ലാപ്ടോപ്പ് ഇരുന്ന് വെയിറ്റ് കൂടാൻ പാടില്ല എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അതായിരുന്നു ഞാൻ ഈ ഇടയ്ക്ക് പുറത്ത് ഒരു ട്രാവൽ ചെയ്ത സമയത്ത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ വെയിറ്റ് കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പരിപാടികളൊന്നും ഇതിനകത്തില്ല റാപ്പിഡ് ചാർജ് ബൂസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയും ഈ ലാപ്ടോപ്പിനകത്ത് എടുത്തിട്ടുണ്ട് അതായത് ഫാസ്റ്റായിട്ട് ചാർജ് ആവുകയും ചെയ്യും അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടും പ്രൊസസർ നോക്കുമ്പോൾ ഇൻഡൽ ഇവയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അൾട്രാ പ്രൊസസേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് വെരി പവർഫുൾ പ്രൊസസർ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനും അത്യാവശ്യം നല്ല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ആ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഒക്കെ അത്യാവശ്യം പ്രോഗ്രാംസ് എല്ലാം ഇതിനകത്ത് ആവും വിസ് ഇസ് വെരി നൈസ് ആദ്യം നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കാം ഇൻഡൽ കോർ അൾട്രാ സെവൻ വൺ ഫൈവ് ഫൈവ് എച്ച് പ്രൊസസർ ആണ് വരുന്നത് അതിൻ്റെ മാക്സിമം ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് എയ്റ്റ് ജി ഹാർഡ്സ് ആണ് ഇതൊരു എസ് ഒ സി ആണ് അതുകൊണ്ട് തന്നെ ഗ്രാഫിക് കാർഡും ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് വരുന്നത് ഇൻഡലിൻ്റെ ആർക്ക് ഗ്രാഫിക്സ് ആണ് ഇതിനകത്ത് വരുന്നത് ആൻഡ് മുപ്പത്തിരണ്ട് ജി ബിയുടെ എൽ പി ഡി ഡി ആർ ഫൈവ് റാം ഉണ്ട് വൺ ടി ബിയുടെ എം ഡോ ടു എസ് എസ് ഡി ആണ് വരുന്നത് പിന്നെ രണ്ട് വാട്ട്സിൻ്റെ നാല് സ്പീക്കേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ഫേസിംഗ് വെബ് ക്യാം നോക്കി കഴിഞ്ഞാൽ ആണ് ആണ് ക്വാളിറ്റി ഒരു വരുന്നത് ബാറ്ററി കപ്പാസിറ്റി കാണിക്കുന്നത് ഓഫീസ് ഹോമും സ്റ്റുഡന്റ് ടൂ തൗസൻഡ് ട്വന്റി വൺ പ്രീഇൻസ്റ്റോൾഡ് ആയിട്ട് വരുന്നുണ്ട് മുപ്പത്തിരണ്ട് ജി ബി ആണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ മോഡലിനുള്ളത് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ബിൽഡ് തന്നെയാണ് ഫോർട്ടീൻ പോയിന്റ് ആണ് നമ്മുടെ യോഗ സ്ലിം സെവൻ ആയി ബിൽഡ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം തറയിൽ വീണാലോ തട്ടിയാലും മുട്ടിയാലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നാനൂറ് ഇനിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ്സുള്ള ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡി സി ഐ പി ത്രീ ഓല ഡിസ്പ്ലേയാണ് വരുന്നത് ആൻഡ് ഇതൊരു പവർ എഫിഷ്യൻറ്റ് ഡിസ്പ്ലേയും കൂടിയാണ് നിങ്ങൾക്ക് എല്ലാ തരത്തിലും പവർ എഫിഷ്യൻസിയും ക്വാളിറ്റിയും അറ്റ് ദ സെയിം ടൈം തരുന്നു എന്നുള്ളതാണ് ഏറ്റവും മികവിറ്റ പ്രത്യേകത ലാപ്ടോപ്പ് നമ്മൾ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൻ്റെ തൊട്ട് താഴെയായിട്ട് വൺ പോയിൻറ്റ് ഫൈവ് എം എം കീ ട്രാവലിലുള്ള ഒരു കീബോർഡ് കാണാൻ പറ്റും ഒരു ലാപ്ടോപ്പിൻ്റെ ക്വാളിറ്റി എപ്പോഴും ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ലാപ്ടോപ്പിൻ്റെ കീസിൽ നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങളിപ്പോൾ മോളിലും പലയിടത്തും ഒക്കെ പോകുമല്ലോ അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് എങ്ങനെയാണ് ലൈക്ക് ഈ ലാപ്ടോപ്പ് ആയിട്ട് പ്രീമിയം ആണോ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാൻ മതി ആ കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പ്രീമിയം ഫീൽ കിട്ടും അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വെരി വെൽ ബിൽഡ് ലാപ്ടോപ്പ് സ്ക്രീൻ്റെ തൊട്ടുമേലായിട്ട് ഒരു ഫുൾ എച്ച് ഡി ഇൻഫ്രാറെഡ് ക്യാമറ ഉണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരു പ്രൈവസി ഈ ഷട്ടറും കൂടി കിട്ടുന്നുണ്ട് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സൈഡിലായിട്ടാണ് ഈ പ്രൈവസി ഈ ഷട്ടർ കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഓപ്പണിംഗ് ക്ലോസും ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വെബ് ക്യാമിന് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും നാല് സ്പീക്കേഴ്സാണ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നാല് മൈക്രോഫോണും കൂടി കൊടുത്തിട്ടുണ്ട് നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ട് യു എസ് ബി സി തണ്ടർ ബോൾട്ട് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എച്ച് ഡി എം ഐ ടു പോയിൻറ്റ് വണ്ണും ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇതിനകത്ത് എ സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് അപ്പോൾ നിങ്ങളാലോക്കും എ ഐ ഉണ്ടെന്ന് നീ പറയുന്നു എന്തിടെ എ സി എ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ എ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയണ്ടേ ഇതിനകത്ത് ലെനോവയുടെ എ എഞ്ചിൻ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമുണ്ട് ലെനോവയുടെ എ എഞ്ചിൻ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീച്ചറ് നമുക്ക് കുറച്ച് എൻഹാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് സ്മാർട്ട് പവർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത് പെർസെൻറ്റേജ് നമ്മുടെ കമ്പ്യൂട്ടർ ഫാസ്റ്റർ ആയിരിക്കും അതുപോലെ തന്നെ പത്ത് പെർസെൻറ്റേജ് ബാറ്ററി ലൈഫും കൂടി നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് കിട്ടുന്നുണ്ട് അത് എ എയുടെ സഹായത്തോടു കൂടി കിട്ടുന്നതാണ് ആൻഡ് സ്മാർട്ട് വയർലെസ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറുണ്ട് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ത്രീ സെക്കൻഡ് എല്ലാ വയർലെസ് കണക്ഷനും ഫാസ്റ്റ് ആയിരിക്കും സോ ദാറ്റ് മീൻസ് നമ്മൾ ഒരു ഹെഡ്ഫോൺ കണക്ട് ചെയ്തേ ആ ഹെഡ്ഫോണും ഈ ലാപ്ടോപ്പുമായിട്ടുള്ള കണക്ഷൻ ഒന്നേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് ഫാസ്റ്റായിരിക്കും അതുപോലെ തന്നെ മുപ്പത് പെർസെൻറ്റേജ് ലേറ്റൻസി കൂട്ടി എന്നുള്ളത് ലേറ്റൻസി ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട് ലേറ്റൻസി ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയർലെസ് ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് വെച്ചു നമ്മുടെ ലാപ്ടോപ്പിനകത്ത് നമ്മളൊരു വീഡിയോ ഇട്ടു അതിനകത്ത് ആളൊക്കെ സംസാരിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ കിട്ടുന്നത് ദാറ്റ് മീൻസ് ആ ഒരു ലാപ്ടോപ്പിന് ഒരു ലേറ്റൻസി ഇഷ്യൂ ഉണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ലാപ്ടോപ്പിനകത്ത് വരില്ല പിന്നെ വരുന്നത് സൂപ്പർ റെസല്യൂഷൻ നിങ്ങൾ സൂപ്പർ റെസല്യൂഷന് ഞാൻ പല തവണ പല മേഖലയിൽ പറഞ്ഞു വന്നിട്ടുണ്ട് ഇതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ക്വാളിറ്റി കുറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റെസല്യൂഷൻ രണ്ട് മടങ്ങ് ഈ ലാപ്ടോപ്പ് കൂട്ടിത്തരും പിന്നെ വരുന്നത് ഫ്ലിപ്പ് സ്റ്റാർട്ട് അതായത് നമ്മുടെ ലാപ്ടോപ്പ് ഓഫ് ചെയ്തിന് ശേഷം നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പാകത്തിന് സെറ്റായി കിട്ടും ഐ കെയർ മോഡൽ എന്ന് ഓപ്ഷൻ ഉണ്ട് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൻ്റെ കളേഴ്സിനൊക്കെ ഒന്ന് കാലിബ്രേറ്റ് ചെയ്ത് കുറച്ച് വാമനസ് ഒക്കെ കൂട്ടി നിങ്ങളുടെ കണ്ണിന് വളരെ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിനു പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ സെറ്റാക്കി കിട്ടും അതുപോലെ തന്നെയാണ് ലെനോവോ അവയർ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ആക്ച്വലി ഇതിൻ്റെ അകത്തുള്ള ടി ഒ എഫ് സെൻസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡെപ്തും ഡിസ്റ്റൻസും അളക്കുന്ന ഒരു സെൻസറാണ് ടി ഒ എഫ് ലെൻസർ സെൻസർ എന്ന് പറയുന്നത് ആ ടി ഒ എഫ് സെൻസർ യൂസ് ചെയ്തിട്ട് നമ്മളെ പോസ്റ്റർ തെറ്റാണ് എന്നുള്ളത് പറഞ്ഞു തരും അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കുന്നില്ല നമ്മൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റൻഷൻ പോകുന്നു എന്നുള്ള തരത്തിലും നമ്മൾക്ക് നമ്മളെ വിളിച്ചറിയിക്കും ലെനോവോ പ്രസൻസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലാപ്ടോപ്പിലേക്ക് നോക്കി നിൽക്കുകയാണ് എന്നിട്ട് നമ്മുടെ കണ്ണ് ലാപ്ടോപ്പിൻ്റെ ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂൽ നിന്ന് എപ്പോഴാണോ പോകുന്നത് അപ്പോൾ ലാപ്ടോപ്പ് ലോക്ക് ലോക്കാവുകയും നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് അപ്പോൾ തന്നെ അൺലോക്ക് ആവുകയും ചെയ്യും പിന്നെ അഡാപ്റ്റീവ് കീബോർഡ് ലൈറ്റിംഗ് ഇതിൻ്റെ കീബോർഡിൻ്റെ ലൈറ്റിംഗ് നമ്മുടെ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് അഡാപ്റ്റീവ് ആയിട്ട് കിട്ടും ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ലൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കീബോർഡിൻ്റെ ലൈറ്റ് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിനനുസരിച്ച് ആ ലാപ്ടോപ്പിൻ്റെ ബാക്ക് ലൈറ്റ് അഡാപ്റ്റീവായിട്ട് കൂടെയും കുറയൊക്കെ ചെയ്യും പിന്നെ ഉള്ളതാണ് സ്മാർട്ട് നോയിസ് ക്യാൻസലേഷൻ നമ്മുടെ നാല് മൈക്രോഫോൺ യൂസ് ചെയ്തിട്ട് ഏറ്റവും നല്ല നോയിസ് ക്യാൻസലേഷൻ നിങ്ങൾക്ക് തരും പിന്നെ ലെനോവോ വോയിസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ലെനോവോ വോയിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലെനോവോ ലാപ്ടോപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വോയിസ് അസിസ്റ്റൻറ്റ് നമുക്കതിനകത്തുണ്ടെന്നുള്ളതാണ് കാര്യം പിന്നെ വരുന്നതാണ് സെൽഫ് ഹീലിംഗ് ഫീലിംഗ് സെൽഫീലിങ് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ ലാപ്ടോപ്പ് അൺഫോർച്ചുനേറ്റ്ലി ക്രാഷ് ആയി പോയി കഴിഞ്ഞാൽ ലാപ്ടോപ്പ് തന്നെ സ്വന്തമായിട്ട് അതിനെ റിപ്പയർ ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ഫയൽസ് കറപ്റ്റ് ആവുന്നതിൽ നിന്ന് രക്ഷിക്കും പിന്നെ വരുന്നത് നാച്ചുറൽ ഫയൽ ഗാർഡ് നിങ്ങളുടെ ഹാർഡ്വെയറിൻ്റെ അകത്തുള്ള ഫയൽസിനെല്ലാം ഒരു പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നതാണ് നാച്ചുറൽ ഫയൽ ഗാർഡ് പിന്നെ എച്ച് ഡബ്ല്യു അതായത് ഹാർഡ്വെയർ എൻക്രിപ്ഷൻ എഞ്ചിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഹാർഡ്വെയർ ലെവലിൽ നിങ്ങളുടെ ബൂട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ബയോസ് സ്റ്റോറേജ് ഇതെല്ലാം നല്ല എൻക്രിപ്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും കാരണം നിങ്ങളുടെ ഫയൽസ് ഒന്നും ആരും അടിച്ചുകൊണ്ട് പോകില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് പിന്നെ ഈ ലാപ്ടോപ്പിന് അത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് മൈക്രോസോഫ്റ്റിൻ്റെ കോ സോ കോ പൈലറ്റ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു എ അസിസ്റ്റൻ്റ് ആണ് നിങ്ങളുടെ ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു എ അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളും നിങ്ങൾക്ക് വേണ്ട പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു പാട്ട് കമ്പോസ് ചെയ്യണം ആ പാട്ട് കമ്പോസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യണം ആ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് വെബിൽ പോയിട്ട് കുറച്ച് ക്വസ്റ്റിനുള്ള ആൻസർ കണ്ടുപിടിച്ചുകൊണ്ട് വരണം ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇതിനകത്ത് നടക്കും കൊമേഴ്ഷ്യൽ ഡേറ്റാ പ്രൊഡക്ഷൻ ഉള്ള ഒരു വിൻഡോസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ലൈസൻസ് ഉള്ള ഒരു വേർഷൻ ആയിരിക്കും കിട്ടുക ഇതെങ്ങനെ ആക്സസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് പോലെ തന്നെ ചില ലാപ്ടോപ്പിൻ്റെ അകത്ത് കോ പൈലറ്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കീ കാണും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസ് ബട്ടൺ പ്ലസ് സി കഴിഞ്ഞാൽ കോ പൈലറ്റ് ഓപ്പൺ ആവ് കണ്ടോ ഇതാണ് കോ പൈലറ്റ് കോ പൈലറ്റ് പല രീതിയിൽ അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ പ്രോഗ്രാമർ ആണെന്നുണ്ടെങ്കിൽ ഗിതാബിൻ്റെ ഒരു കോ പൈലറ്റ് ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ എം എസ് വേൾഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് കോ പൈലറ്റ് ഉണ്ട് പിന്നെ നിങ്ങൾ ഒരു ഡേറ്റ അനലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പവർ പ്ലാറ്റ്ഫോം കോ പൈലറ്റ് ഉണ്ട് ഇങ്ങനെയുള്ള കുറേ വേർഷൻസ് ഉണ്ട് അതുമാത്രമല്ല എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യണം എന്നുള്ളൊരു കമാൻഡ് ഇതിനകത്തേക്ക് കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത് ആക്ച്വലി ഫ്രീ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബാക്കിയുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കുറേ ഫീച്ചറൊക്കെ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പ്രോ വേർഷൻ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കുറേ ഫീച്ചേഴ്സൊക്കെ ഫ്രീയിൽ കിട്ടും കുറേ ഫീച്ചേഴ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം പിന്നെ ഈ ലാപ്ടോപ്പിന് ചെയ്യാൻ പറ്റാത്തൊരു ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ട്യൂട്ടോറിയൽ അത് റൈറ്റ് ചെയ്ത് തരും സോ ഇതാണ് കോപ്പേലറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഉപയോഗമുള്ള ഒരു പരിപാടിയാണ് ഡെഫിനറ്റ്ലി ചെക്ക് ദം ഔട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ അകത്തൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലെനോവോ യോഗ സ്ലിം സെവനായി നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാം ഈ സാധനങ്ങളൊക്കെ കിട്ടും ഇനി നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ലെനോവ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലേക്ക് പോവാ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിൻ്റെ എല്ലാ അല്ലെങ്കിൽ നമ്മുടെ ലെനോവോ ലാപ്ടോപ്പിൻ്റെ എല്ലാ റേഞ്ച് ഓഫ് ലാപ്ടോപ്സും കാണാൻ പറ്റും അത് ദൈമം ലെനോവോ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ചിലപ്പോൾ ഫൈവ് ട്വൽ ജി എസ് എസ് ഡി ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് വൺ ടീ ബി ആക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം ഇങ്ങനെയുള്ള അപ്ഗ്രേഡേഷൻ ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഒരു ഒരു ചെറിയൊരു ഡിസ്കൗണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പ് ലെനോവോ ലാപ്ടോപ്പ് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട് കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് മൂവായിരം രൂപ നിങ്ങൾക്ക് ഓഫ് കിട്ടും അതായത് ലെനോവോ എ ഐ ത്രീ തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറയും ഡേ ഇതൊക്കെ കൊള്ളാം കാര്യമൊക്കെ കൊള്ളാം എ ഒക്കെ ഉണ്ട് പക്ഷേ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഞാൻ ഈ ഒരു ലാപ്ടോപ്പിൽ കൊടുക്കണം ഞാൻ പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ് സി എല്ലാവർക്കും ഗെയിമിംഗ് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ് ഗെയിമിംഗ് ലാപ്ടോപ്സ് ഭയങ്കര ചങ്കിയാണ് ഭയങ്കര ഭയങ്കര വെയിറ്റ് കൂടുതലാണ് ഗെയിമിംഗ് ലാപ്ടോപ്പ് ഗെയിം കളിക്കുന്നവർക്ക് അതൊരു പ്രശ്നമല്ല ഓഫീസ് യൂസ് ചെയ്യുന്നവർക്ക് കോളേജിൽ പോയി പഠിക്കുന്നവർക്കൊന്നും അങ്ങനെയല്ല ഈസി ടു ക്യാരി ആയിരിക്കണം നിങ്ങൾക്ക് എപ്പോഴും അവിടെ എവിടെയൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റണം ബേസ് ടൈൽ ആവണം അതിനൊക്കെ ഇതേപോലുള്ള ലാപ്ടോപ്പാണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് ഡോൾ ബി വിഷനും ഡോൾ ബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിലൊന്നും ഒരു തരത്തിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഞാനൊരു പാട്ട് പ്ലേ ചെയ്ത് തരാം ക്വാളിറ്റി ഉണ്ടോ ഓഡിയോ ഭയങ്കര ഓ നൈസ് ഭയങ്കര ലൈക് എല്ലാ ഭാഗത്തുനിന്നും ആ സൗണ്ട് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കര ഇമേസീവ് എക്സ്പീരിയൻസ് ആ ട്രസ്റ്റ് ബി ഞാൻ ചുമറിയാ പൊതുവേ നമ്മുടെ ഒക്കെ മേടിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ചടങ്ങ് പരിപാടിയാണ് നല്ല സൗണ്ട് ഇല്ല എന്നുള്ളത് അതൊക്കെ ഈ ഒരു സാധനം മാറ്റിത്തരും നിങ്ങൾക്ക് നിങ്ങളുടെ യൂസ് കേസിന് കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു ലാപ്ടോപ്പ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് ഓർ എൽ വേണ്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കൊണ്ടുവന്നുമായിരിക്കും ബൈ ബൈ